രാജേന്ദ്രൻ, തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ അത്തരത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഒപ്പം പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ ഏതാണ്ട് ഈ വിരുന്നിൽ പങ്കെടുക്കില്ല എന്ന നിലപാടിലാണ് ഈ നമ്മുടെ സംസ്ഥാനത്തെ അന്തരീക്ഷം. ഗവർണർ സർക്കാർ പോര് വലിയ തലത്തിൽ നിൽക്കുമ്പോൾ ഗവർണറുടെ ഇത്തരം ഒരു വിരുന്നിന് അങ്ങനെ പതിവില്ലാതെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പ്രതിപക്ഷതാവിനെയും ഒക്കെ ക്ഷണിച്ചതിന്റെ പിന്നിലുള്ള ചേതോ വികാരം എന്തായിരിക്കും? എന്തായിരിക്കും ഗവർണർ ഉദ്ദേശിച്ചിരിക്കുക? ഉദ്ദേശിച്ചിരിക്കുക കാര്യം, ഭരണഘടനാ തലവൻ ആണ് ഗവർണർ. ഭരണഘടനാ തലവൻ ഔദ്യോഗികമായി നടത്തുന്ന ഒരു വിരുന്നിലേക്ക് ഇവിടുത്തെ കേരളത്തിന്റെ ഭരണത്തിന്റെ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള ഭരണത്തലവനായ, അതായത് അദ്ദേഹം അപ്പോയിന്റ് ചെയ്ത മുഖ്യമന്ത്രിയെയും മന്ത്രിസഭയിലെ അംഗങ്ങളെയും പ്രധാനപ്പെട്ട ആൾക്കാരെയും വിളിക്കുന്നു എന്നുള്ളതിൻ്റെ അകത്ത് എന്താ ഇത്ര അസ്വാഭാവികതയുള്ളത്? എനിക്കതാ മനസ്സിലാവാത്തത്. ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി, കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് രാജ്ഭവനിൽ ഔദ്യോഗികമായിട്ട് നടത്തുന്ന ഒരു ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു എന്നുള്ളതിൻ്റെ അകത്ത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാ നിങ്ങൾ ഇത്ര വലിയ അസ്വാഭാവികത കാണുന്നു. പിന്നെ സർക്കാരിന് തോന്നിയിട്ടുണ്ടാകാം, സർക്കാരിനും ഇടതുമുന്നണിക്ക് തോന്നിയിട്ടുണ്ടാകാം ഇതൊരു കുരുക്കാണോ, ഗവർണർ എന്തോ ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്നതാണ് കാര്യം, അവരെന്ത് ചെയ്യുന്നതും അങ്ങനെയല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് എല്ലാവരും അങ്ങനെയാണെന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. ഇനി ഇതിന് ഇതിനെങ്ങാണം പോയി കഴിഞ്ഞാൽ ഈ പ്രതിപക്ഷം പറയുന്നത് പോലെ ഇതാ കണ്ടില്ലേ എന്തൊക്കെ ബഹളം ആയിരുന്നു, ഇതേ അവസാനം മച്ചാനും മച്ചാനും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് കണ്ടില്ലേ എന്ന് അവർ പറയും. അവർ അങ്ങനെയുള്ള അവരുടെ നറേറ്റീവിന് എന്തെങ്കിലും പ്രാധാന്യം കിട്ടുമോ എന്നൊക്കെയുള്ള പേടി കൊണ്ടാണ് ഈ പേടി, അതുകൊണ്ടാണ് അവർ പോകണ്ടാൻ നോക്കുന്നതും ബഹിഷ്കരിക്കുന്നതും. എനിക്ക് മനസ്സിലാകുന്നത് ഈ ഭയം ആർക്കാണ് അപ്പൊ വരിക, ആർക്കാണ് ഈ ഭയം ഉണ്ടാകുന്നത്? ഭയം ഉണ്ടാകുന്നത് തെറ്റ് ചെയ്തവനേ ഭയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് എന്ത് ചെയ്താലും തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത വ്യക്തികൾ അല്ലെങ്കിൽ തങ്ങളോട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ അവരെന്ത് ചെയ്താലും അത് ഒഫീഷ്യലാണ്, എന്ത് ചെയ്താലും അയ്യോ അതെനിക്കിട്ടുള്ള പണിയാണോ, അതെനിക്കിട്ടുള്ള പണിയാണോ എന്ന് ഈ ലോകത്തിനെ മുഴുവൻ ചുറ്റുമുള്ളവരെ മുഴുവൻ സംശയത്തോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുന്ന മാനസിക രോഗികളുടെ ഒരു കൂട്ടമായി ഈ സർക്കാരും ഇടതുമുന്നണികളും ഇടതുമുന്നണിയും മാറിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. അല്ല ശ്രീ ഷാബു പ്രസാദ്, എത്രത്തോളം വിമർശനമാണ് ഗവർണർ സർക്കാരിനെതിരെ ഉയർത്തിയത്? എന്തൊക്കെ തരത്തിൽ അദ്ദേഹം സർക്കാരിനെതിരെ പരസ്യമായി മാധ്യമങ്ങളെ കണ്ട്, മറ്റ് ഗവർണർമാർ അത്തരത്തിൽ ചെയ്യാത്ത വിധത്തിൽ സ്ഥിരമായി മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞു, അങ്ങനെ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ട്. അവിടെ ഇത്തരത്തിലൊരു വിരുന്നിന് ക്ഷണിക്കുക എന്ന് പറയുമ്പോൾ, നേരത്തെ നമുക്കറിയാം ഓണാഘോഷ പരിപാടിക്കൊന്നും ഗവർണർക്കൊരു ക്ഷണമുണ്ടായിരുന്നില്ല സർക്കാരിൻ്റെ ഭാഗത്ത്, സാധാരണ ഗവർണറൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയാണത്. ഇവിടെ അത്തരമൊരു നീക്കമെന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് എന്ന് സർക്കാർ വൃത്തങ്ങൾ സംശയിച്ചാൽ അതിന് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. എന്റെ പൊന്നെ സാറേ, താങ്കളുടെ പേരെന്താണ്? രഞ്ജിത്ത്. രഞ്ജിത്താണ്. ആ രഞ്ജിത്തെ, ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ സർക്കാരും ഇപ്പൊ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇപ്പൊ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഈ നിയമസഭയിൽ കിടന്ന് എന്തെല്ലാം അടിയും ബഹളവും ഉണ്ടാക്കാം, എന്തെല്ലാം ഉണ്ടാക്കാം. പക്ഷേ പരസ്പരം ഒരു ഇതുപോലുള്ള ഒരു കാര്യത്തിന് പരസ്പരം വിളിച്ചാൽ പോവുക എന്നുള്ളത് ലോകമര്യാദയാണ്. അവിടെ മറ്റേ ഇഷ്യൂവിനെ കൂട്ടിക്കാർത്തേണ്ട കാര്യമില്ല, അത് ഒഫീഷ്യലാണത്, അത് ഒഫീഷ്യലായിട്ടുള്ള കാര്യമാണ്. അത് ഒഫീഷ്യലായിട്ട് തന്നെ അവർക്ക് അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പരസ്പര ഏറ്റുമുട്ടലുകളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടാകും. പക്ഷേ ഇതുപോലെ ഉള്ളതിൽ അത് അവരിത് കാണിക്കാന്ന് പറഞ്ഞാൽ ഞാൻ അതാണ് പറഞ്ഞു, ഇവർക്ക് മാനസിക രോഗികളായിട്ട് മാറിയിരിക്കുകയാണ്, ഇവർക്ക് പേടിയാണ്, എല്ലാവരെയും ഭയമാണ്. ഞങ്ങൾ അങ്ങാനും ഗവർണർ വിളിച്ച ഈ വിരുന്നിനെങ്ങാനും പോയാൽ നാട്ടുകാർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, എങ്ങനെ വ്യാഖ്യാനിക്കും, ഇങ്ങനെയൊക്കെയുള്ളതിന് ഭയമാണ്. ഇവർക്ക് ആരെയും വിശ്വാസമില്ല, സ്വന്തം നിഴലിനെ പോലും വിശ്വാസമില്ലാത്ത ഇങ്ങനെ എന്താണ് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന, ഉറക്കം നഷ്ടപ്പെട്ട് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഈ പറഞ്ഞ പോലെ മാനസിക രോഗികളുടെ ഒരു കൂട്ടമാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഇടതുമുന്നണിയും സർക്കാരും. അതാണ് ഈ സംഭവം തെളിയിക്കുന്നത് തന്നെ. ശ്രീജിലോക്കോസ്, ഇവിടെ സർക്കാരും ചാൻസലറും തമ്മിലുള്ള യുദ്ധം അത് വലിയ തരത്തിലുള്ള അന്തരീക്ഷത്തിൽ വലുതായി നിൽക്കുന്നുണ്ട്. ഈ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും പ്രത്യേകം ക്ഷണിച്ചാൽ അവർ വരില്ല എന്ന് കരുതി തന്നെ ആകുമോ ഒരു ക്ഷണം ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായത്? എന്തായിരിക്കും ഗവർണർ ഉദ്ദേശിച്ചത്? അതിന് സർക്കാർ വഴങ്ങാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ വഴങ്ങുക എന്നുള്ള വാക്ക് എന്താ അർത്ഥിക്കുന്നത്?